ഇതിലെ അവസാനത്തെ മൂന്ന് ചീറ്റകളെ വെടിവെച്ച് കൊന്ന ഒരു രാജാവിനെ പറ്റിയിട്ട് എപ്പോഴും പറയും. വലിയ കുറ്റപ്പെടുത്തലിൻ്റെ ഒരു ഒരു ധ്വനിയോട് കൂടിയിട്ടാണ് നമ്മൾ പറയുക. ഇന്നത്തെ ഛത്തീസ്ഗഡായിരുന്ന പഴയ കൊറിയ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിലെ മഹാരാജാവായിരുന്നു ഹിസ് കൈനസ് രാമാനുജ് പ്രതാപ് സിംഗ്. 8 വയസ്സിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട ഈ രാമാനുജ് പ്രതാപ് സിംഗ് 46 വയസ്സ് ആകുമ്പോഴേക്ക് തന്നെ 1306 കടുവകളെ വേട്ടയാടിയ റെക്കോർഡിനുടമയായതാണ്. കൂടെ പുലികളെയും അതേപോലെ ചീറ്റകളെയും വേട്ടയാടിയതിൻ്റെ എണ്ണം വേറെയും കിടക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് 1947 അവസാനമായിട്ട് ചീറ്റയെ വേട്ടയാടിയത്, അല്ലെങ്കിൽ ചീറ്റയെ അവസാനമായിട്ട് ഇന്ത്യയിൽ കണ്ടതായിട്ടുള്ള റിപ്പോർട്ട് ഇദ്ദേഹത്തിൻ്റെതാണ്. ഇദ്ദേഹം വെടിവെച്ച് കൊന്ന മൂന്ന് ചീറ്റകളുടെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തതിൻ്റെ ഒരു കത്താണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിലുള്ള തെളിവായിട്ട് ഇപ്പോഴുള്ളത്. രാത്രി ഈ സവാരിക്കിടയിൽ രാജാവ് ഈ മൂന്ന് ചീറ്റകളെയും അടുത്തടുത്ത് കണ്ടു എന്നും ഒന്നാമത്തെ വെടിയിൽ ആദ്യത്തെ ഒന്ന് ചത്തെന്നും രണ്ടാമത്തെ വെടിയിൽ ഒന്നിന് കൊണ്ട് അതിന് പുറകിലുള്ള മൂന്നാമത്തെ ചീറ്റയും കൂടി വെടിയേറ്റ് ചത്തു എന്നുമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആദ്യ വെടി ശബ്ദം കേട്ടിട്ടും മറ്റേ രണ്ട് ചീറ്റകളും എന്തുകൊണ്ട് ഓടിയില്ല എന്നൊന്നും കഥയിൽ ചോദ്യമില്ല. അപ്പോൾ ഇദ്ദേഹം വന്ന് വെടിവെച്ച് കൊന്നില്ലായിരുന്നെങ്കിലും ചീറ്റകളുടെ കുലം മുടിയാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് എവിടെ നിന്നും ഇത്തരത്തിലുള്ള ചീറ്റകളെ കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകളില്ല. 1951 അവസാനമായിട്ട് ഹൈദരാബാദിലെ ഒരു കിണറിൽ നിന്ന് വീണ് ചത്തുപോയ ഒരു ചീറ്റയുടെ ശവശരീരമാണ് അവസാനമായിട്ടുള്ള നമ്മുടെ മുന്നിലുള്ള ഒരു സ്പെസിമെൻ. അതിന് തുടർന്ന് 1952 ഇന്ത്യ ഗവൺമെൻറ് ഏഷ്യാറ്റിക് ചീറ്റകൾ ഇന്ത്യയിൽ ഇനി ഇല്ല, അവയുടെ വംശനാശം സംഭവിച്ചു കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്തു. ഈ ബിഗ് കാറ്റ്സിൽപ്പെട്ട കടുവയും സിംഹത്തെയും പുലിയെയും പോലെയൊന്നും വലിപ്പവും കരുത്തും ആക്രമണ സ്വഭാവവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പണ്ട് മുതലേ മനുഷ്യർക്ക് ചീറ്റകളെ വലിയ ഭയമൊന്നും ഇല്ലായിരുന്നു. കൂടാതെ ഒരു കാലത്ത് ഇവയെ പൂച്ചകളെ വളർത്തുന്ന പോലെ അല്ലെങ്കിൽ നായകളെ വളർത്തുന്ന പോലെ കൂടെ കൂട്ടി മെരുക്കി വളർത്തുന്ന ഒരു സ്വഭാവം ഇന്ത്യയിലൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് അങ്ങോട്ട് പ്രകോപിപ്പിച്ചാലല്ലാതെ മനുഷ്യരെയൊക്കെ ആക്രമിക്കുന്ന സ്വഭാവം വളരെ അപൂർവമാണ്. മിന്നൽ വേഗതയിൽ ഓടും എന്നതിനാൽ തന്നെ ഈ വേട്ടപ്പട്ടികളുടെ ആവശ്യത്തിൽ വേണ്ടിയിട്ട് നായാട്ടിനായിട്ട് പോകുന്ന ആൾക്കാർ അതിന് പകരമായിട്ട് ഈ ചീറ്റകളെ മെരുക്കി ഇണക്കി പരിശീലിപ്പിച്ച് ഉപയോഗിച്ചിരുന്നു. അതുപോലെ വേട്ടക്ക് അല്ലാതെയും ചില ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് പല നാട്ടുരാജാക്കന്മാരും അതേപോലെ ചില ഗോത്രത്തലവന്മാരും ഒക്കെ ഇവയുടെ തോല് കൊണ്ടുള്ള ഉടുപ്പ് അണിയാൻ വേണ്ടിയിട്ട് ഇവയെ കണ്ടമാനം വേട്ടയാടിയിരുന്നു. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം അക്ബർ ചക്രവർത്തിയുടെ കാലത്തൊക്കെ ചീറ്റകളെ പിടികൂടി കൂട്ടിലാക്കി വളർത്തുകയും മെരുക്കുകയും അവയെ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സാധാരണമായിരുന്നു. അക്ബറിൻ്റെ ഭരണകാലത്തിൽ മൊത്തമായിട്ട് 9000 ചീറ്റകളെ അദ്ദേഹം ഇത്തരത്തിൽ കൂട്ടിൽ ആക്കിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 1000 ചീറ്റകൾ വരെ ഒരേ സമയം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചീറ്റകളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് വേട്ടപ്പട്ടികൾക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ചില മത്സരങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയായിട്ട് ഈ വലിയ ആൾക്കാരൊക്കെ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ പിടികൂടിയതാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ചീറ്റകളുടെ കുലം കുത്തിപ്പോകാനുള്ള ഒരു പ്രധാന കാരണം. കൂടാതെ ചീറ്റകൾ വേട്ടയാടുക എന്ന് പറയുന്നത് വലിയ പ്രമുഖരുടെയും നാട്ടുപ്രമാണികളുടെയും ഒക്കെ വലിയൊരു വിനോദമായിരുന്നു. എളുപ്പമാണ്, അപകടം സാധ്യത കുറവാണ്. എങ്കിൽ കൂടി ഒരു പുലിയെ അല്ലെങ്കിൽ കടുവയെ വേട്ടയാടിയതിൻ്റെ ഒക്കെ ഒരു ത്രില്ല് കിട്ടുകയും ചെയ്യും. ഈ വേട്ടകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവയുടെ വംശനാശത്തിന് കാരണമെങ്കിൽ കൂടിയും ഇത് ഒന്നുമല്ലായിരുന്നെങ്കിലും ചിലപ്പോൾ ഏഷ്യാറ്റിക് ചീറ്റകളുടെ അല്ലെങ്കിൽ ചീറ്റകളുടെ വംശനാശം സംഭവിക്കാവുന്നതാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണം ഏറ്റവും കുറവ് ജനറ്റിക് വേരിയേഷൻ ഉള്ള ഒരു ജീവവർഗമാണ് ചീറ്റകൾ. അതുകൊണ്ട് തന്നെ ഇവ ചരിത്രത്തിൻ്റെ ഇവയുടെ പരിണാമഘട്ടങ്ങളിൽ തന്നെ 2 പ്രാവശ്യം ബോട്ടിൽ നെക്ക് അവസ്ഥകൾ എന്ന് പറയുന്ന വംശനാശത്തിൻ്റെ വക്കിലെത്തിയിട്ട് വളരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് വീണ്ടും അതിജീവിച്ച് വന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 100,000 വർഷം മുമ്പും പിന്നെ ഇപ്പോൾ 12,000 വർഷങ്ങൾക്ക് മുമ്പും ഇത്തരത്തിലുള്ള ഒരു ബോട്ടിൽ നെക്ക് അവസ്ഥകളിൽ എണ്ണം കുറഞ്ഞ് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരു ജീവവർഗമാണ് ചീറ്റകൾ. അതിൽ മനുഷ്യൻ്റെ കൈ കടത്തലൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അത് അതിൻ്റെ ജനിതകപരമായിട്ടുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ അപകടത്തിൻ്റെ ഘട്ടങ്ങളിലെത്തിയത്. അതായത് ഇതിൽ ഈ ജനിതകപരമായിട്ടുള്ള സാമ്യം, 2 ചീറ്റകൾ തമ്മിലുള്ള സാമ്യം വളരെ കൂടുതലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിലെ ഒരാളുടെ നമ്മുടെ രക്തബന്ധുവിനായിട്ടുള്ള സ്വന്തം മക്കളെയോ അമ്മയോ ഒക്കെ ആയിട്ടായാൽ കൂടി നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അവർക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ തൊലി എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വേറൊരാൾക്ക് നമ്മുടെ ഏറ്റവും ബന്ധുവിനെടുത്ത് തുന്നിച്ചേർത്താലും അത് ചേരണമെന്നില്ല, അത് റിജക്റ്റ് ചെയ്തേക്കും. പക്ഷേ ചീറ്റകളുടെ ഏത് ചീറ്റയുടെയും എടുത്തിട്ട് തൊലിയുടെ ഒരു ഭാഗം വേറൊരു ചീറ്റയിൽ തുന്നിപ്പിടിപ്പിച്ചാൽ അത് അതിനെ സ്വീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്രയധികം ജെനറ്റിക്കായിട്ടുള്ള സാമ്യമാണ് ഇവ തമ്മിലുള്ളത്. ഇത് വലിയൊരു അപകടം കൂടിയാണ്.
കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, രോഗങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളവരുടെ എണ്ണം ഈ കൂട്ടത്തിൽ വളരെ അപൂർവമായിരിക്കും. അതായത് എല്ലാവരും ഒരേ സമാനമായിട്ടുള്ള ജനിതക സ്വഭാവമായതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയൊരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇവക്ക് മുഴുവൻ രോഗം വന്ന് അവ ചത്തുപോകും. അതേസമയം അതിൽ ജനിതക വ്യതിയാനമുള്ള, വ്യത്യാസമുള്ള പല തരത്തിലുള്ള ജീവികൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ അതിജീവിക്കുമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു അപകടകരമായിട്ടുള്ള ജനിതക സ്വഭാവമുള്ളതാണ് ചീറ്റകളുടെ വംശനാശത്തിലേക്ക് ഇത്ര വേഗം പോകാനുള്ള ഒരു കാരണമായിട്ട് കണക്കാക്കുന്നത്. അക്കിനോനിക്സ് ജുബാറ്റൂസ് എന്ന് പറയുന്ന സ്പീഷീസിൻ്റെ സബ് സ്പീഷീസാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏഷ്യാറ്റിക് ചീറ്റകളായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത്. അതിൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് അക്കിനോനിക്സ് ജുബാറ്റൂസ് വെനാറ്റിക്കസ് എന്നാണ്. അതിപ്പോഴും ആകെ ബാക്കിയുള്ളത് ഇറാനിൽ മാത്രമാണെന്ന് പറഞ്ഞു. 2022 കണക്ക് പ്രകാരം ആകെ 9 ആണും 3 പെണ്ണും അടക്കം 12 ചീറ്റകൾ മാത്രമാണ് ഇനി ഭൂമിയിൽ ബാക്കിയുള്ളത്. തെക്കുകിഴക്കൻ ആഫ്രിക്കൻ ചീറ്റയാണ് അക്കിനോനിക്സ് ജുബാറ്റൂസ് ജുബാറ്റൂസ് എന്ന് പറയുന്ന സബ് സ്പീഷീസ്. അതുകൂടാതെ വടക്കുകിഴക്കൻ ആഫ്രിക്കൻ ചീറ്റയുണ്ട്, അതിൻ്റെ പേര് അക്കിനോനിക്സ് ജുബാറ്റൂസ് സോയി മിറിങ്കി എന്നാണ്. പിന്നെയുള്ളത് വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ ചീറ്റ എന്ന് വിളിക്കുന്ന അക്കിനോനിക്സ് ജുബാറ്റൂസ് ഹെക്കി എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഇനം ആഫ്രിക്കൻ ചീറ്റയാണ് വേറൊന്നുള്ളത്. ഏഷ്യാറ്റിക് ചീറ്റകളും ആഫ്രിക്കൻ സബ് സ്പീഷീസുകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ കാഴ്ചയിലും ഉണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും അവയുടെ വലിപ്പമാണ്. ഏഷ്യാറ്റിക് ചീറ്റകൾ ആഫ്രിക്കൻ ചീറ്റകളെക്കാൾ ചെറുതാണ്, അവയുടെ തല കുറച്ചുകൂടി ചെറുതാണ്, കഴുത്ത് നീണ്ടതാണ്, കാലുകൾ കുറച്ചുകൂടി മെലിഞ്ഞതാണ്. ഏഷ്യാറ്റിക് ചീറ്റയ്ക്ക് ഒരു 33 ഇഞ്ച് നീളമുള്ള വാലും ഒരു 53 ഇഞ്ച് നീളമുള്ള ശരീരവുമാണ് സാധാരണയായിട്ട് ഒരു ആവറേജ് ഉണ്ടാകുക. ഒരു 56 കിലോ ഓളം ഭാരവും ഉണ്ടാവും. അതേസമയം ആഫ്രിക്കൻ ചീറ്റകൾ ഇതിൽ നിന്നും നീളം കൂടുതലാണ്, 72 കിലോ ഒക്കെ അവ ഭാരം ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ ആഫ്രിക്കൻ ചീറ്റകളുടെ മുഖത്തെ അടയാളങ്ങൾ കുറേ കൂടി വ്യക്തമാണ്. ബംഗാൾ കടുവകളുടെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ചീറ്റകളുടെ സംരക്ഷണത്തെ പറ്റിയിട്ടും ഇന്ത്യ ഗവൺമെൻറ് 1980 മുതലേ വളരെ കാര്യമായിട്ട് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴന്ന് ആകെ ബാക്കിയുണ്ടായിരുന്ന ചീറ്റകൾ, ഏഷ്യാറ്റിക് ചീറ്റകൾ ബാക്കിയുണ്ടായിരുന്നത് ഇറാനിൽ മാത്രമാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ അവരോട് 1-2 ചീറ്റകളെ ഇങ്ങോട്ട് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. പക്ഷെ അവർ പകരമായിട്ട് ഏഷ്യാറ്റിക് സിംഹങ്ങളായിട്ടുള്ള ലയണുകൾ അല്പം കുറഞ്ഞതാണെങ്കിൽ കൂടി അവ ആകെ ഉള്ളത് നമ്മുടെ ഗിർവനങ്ങളിൽ ഗുജറാത്തിൽ മാത്രമാണ്. അവയിലെ 2 എണ്ണത്തെ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. പക്ഷെ അതിന് ഗുജറാത്ത് ഗവൺമെൻറ് ഒരിക്കലും സന്നദ്ധമായിരുന്നില്ല. ഇന്ത്യയുടെ അഭിമാനമാണ്, അല്ലെ ഗുജറാത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ സിംഹങ്ങളെന്നും അവയെ ആർക്കും കൊടുക്കില്ലെന്നും വാശി പിടിച്ചു. അതിനെ തുടർന്ന് ആ ചർച്ച എങ്ങും എത്തിയില്ല. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് നമ്മൾ ചില പ്രപ്പോസലുകൾ കൊടുത്തു. ഇറാനിലുള്ള ചീറ്റകളുടെ ബീജകോശങ്ങൾ നമുക്ക് തരികയാണെങ്കിൽ അവയെ ക്ലോണിങ് വഴി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മളിവിടെയുള്ള പുള്ളിപ്പുലികളെ സർഗേറ്റീവ് മദറായിട്ട് ആ കുഞ്ഞുങ്ങളെ പ്രസവിപ്പിക്കാനുള്ള സാധ്യതകളെ പറ്റിയിട്ട് കാര്യമായിട്ട് ചർച്ചകൾ മുന്നോട്ട് പോയി. പക്ഷേ അതിനും ഇറാൻ ഗവൺമെൻറ് സന്നദ്ധമായിരുന്നില്ല. ഇറാനിൽ നടന്ന രാഷ്ട്രീയ അസ്ഥിരത, ഭരണകൂടങ്ങളിലെ മാറ്റം ഒക്കെ കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ജീവി വംശങ്ങളുടെ സംരക്ഷണത്തെ പറ്റിയിട്ടൊന്നല്ല, മനുഷ്യരുടെ അതിജീവനത്തെ പറ്റിയിട്ടായിരുന്നു അവർ കൂടുതൽ ചിന്തിച്ചതെന്ന് തോന്നും. അതോടുകൂടിയിട്ട് ചീറ്റകളുടെ പ്രയോറിറ്റി ഒരു അരികിലേക്ക് പോവുകയും അവസാനം ചീറ്റകളുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പോൾ വെറും 12 ചീറ്റകൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിലെത്തുകയും ചെയ്തു. അത്തരം ഒരു ഘട്ടത്തിലാണ് ആഫ്രിക്കൻ ചീറ്റകളെങ്കിൽ അവയെ തന്നെ, അവയും തമ്മിൽ ഏഷ്യൻ ചീറ്റകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നൊക്കെയുള്ള ചില ഗവേഷണ പഠനങ്ങളുടെ പിൻപറ്റിക്കൊണ്ട് അവയെ കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുവരികയും ആദ്യമായിട്ട് ആഫ്രിക്കയിൽ നിന്നും 8 ചീറ്റകളെ 2022 കുനോ, മധ്യപ്രദേശിലെ കുനോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നു വിടുകയും ചെയ്തു. പിന്നീട് വീണ്ടും 12 ചീറ്റകളെ കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഗാമിനി, ജ്വാല, ആശ എന്നൊക്കെ പേരിട്ടിരിക്കുന്ന ചീറ്റകൾ പ്രസവിച്ചു. അതിൽ തന്നെ നമീബിയയിൽ നിന്ന് കൊണ്ടുവന്ന ജ്വാല എന്ന് പറയുന്ന പെൺ ചീറ്റ പ്രസവിച്ച ആ 4 കുഞ്ഞുങ്ങളിൽ ഒന്ന് ബാക്കിയാവുകയും അതിന് മുഖി എന്ന് പേരിടുകയും ചെയ്തു. അത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് 1 വയസ്സ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കൊണ്ടുവന്നതിൽ 8 ചീറ്റകൾ ഇതിനിടയിൽ തന്നെ ചത്തുപോയി. അപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നു. വേറൊരു ഭൂഖണ്ഡത്തിലുള്ള മറ്റൊരു സ്പീഷീസായിട്ടുള്ള, അല്ലെങ്കിൽ ഉപസ്പീഷീസ് ആണെങ്കിൽ കൂടി വേറൊരു ജീവവർഗമായിട്ടുള്ള ജീവിയെ ഇന്ത്യ പോലുള്ള ഒരു സാഹചര്യത്തിൽ അത് അതിജീവിക്കുമോ, അത്തരത്തിലുള്ള ഒരു പ്രയത്നങ്ങൾക്ക് അർത്ഥമുണ്ടോ എന്നുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള ചർച്ചകൾ പിന്നീട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം ആഫ്രിക്കൻ ചീറ്റകളിൽ നിന്നും വേർപെട്ട് ഇവ ഏഷ്യാറ്റിക് ചീറ്റകളായിട്ട് മാറിയതോടുകൂടി, വളരെ കാലം കൊണ്ട് മാറിയതാണ് എങ്കിലും അവ തമ്മിൽ ഈ ഒരു മാറ്റത്തിനിടയിൽ ജനിതകപരമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങൾ ഇവ തമ്മിലുണ്ടെന്നും ചില തന്മാത്ര പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഭൂഘട്ടത്തിലെ ജീവി ഇന്ത്യയിൽ വീണ്ടും കൊണ്ടുവന്ന് അതിജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. അതായത് സാവന്നകളിലെ പരന്ന പ്രദേശങ്ങളിലെ പുൽപ്പരപ്പുകളിൽ വേട്ടയാടി ധാരാളം മൃഗങ്ങളെ, ഇരകളെ കിട്ടുന്ന ഒരു സ്ഥലത്ത് പരിണമിച്ചുണ്ടായ
ആഫ്രിക്കൻ ചീറ്റകൾ കുന്നും മേടും പരപ്പും കല്ലും ഒക്കെയുള്ള അത്രയധികം പരന്ന പ്രദേശങ്ങളില്ലാത്ത മധ്യേന്ത്യയിലെ മധ്യപ്രദേശിലൊക്കെ ഇവ അതിജീവിക്കുമോ എന്ന് ചിലരൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. വംശനാശത്തിൽ നിന്നും ചീറ്റകളെ രക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ചിലപ്പോൾ വിജയിച്ചേക്കും, അതിന് നമുക്ക് ആശിക്കാം. ഇത്തരത്തിൽ പലതരം ജീവികളെയും മൃഗങ്ങളെയും പ്രാണികളെയും ഒക്കെ കുറിച്ചുള്ള കൗതുകങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.